നമ്മുടെ പരമ്പരാഗത മൺപാത്ര നിർമ്മാണ രംഗത്തെ മുതിർന്നവരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര ഇന്ന് ലക്ഷ്യം കാണുകയാണ്. ഈ അന്വേഷണ യാത്രയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന വേദനിപ്പിക്കുന്നൊരു സത്യമുണ്ട്. ഒരു കാലത്ത് നമ്മുടെ ഗ്രാമങ്ങളിൽ സമൂഹമായി താമസിച്ചു വന്ന് മൺപാത്രങ്ങൾ നിർമ്മിച്ച് നാടിനെ സേവിച്ചിരുന്നവരുടെ ആ തൊഴിലറിവുകളും അനുഭവങ്ങളും ഈ തലമുറക്കാരോടെ അന്യം നിന്നു പോവുകയാണ്. അതേസമയം തങ്ങളുടെ പൂർവികരുടെ തൊഴിലറിവുകളിൽ നിന്ന് ഒളിച്ചോടി ആധുനിക തൊഴിലിടങ്ങളിൽ ചേക്കേറുകയും അവിടുന്ന് പെൻഷൻ പറ്റി പിരിയുകയും ചെയ്യുമ്പോഴാണ് അത്തരക്കാർക്ക് വേദനയോടെ തിരിച്ചറിയാനാവുന്നത് തങ്ങളുടെ പാരമ്പര്യമായ തൊഴിലറിവുകൾ അന്യം നിന്നുപോയല്ലോ എന്ന്. ഇവർക്കിടയിൽ മറ്റൊരു വിഭാഗം ആളുകളുമുണ്ട്. അവർ തങ്ങളുടെ പരമ്പരാഗതമായ തൊഴിൽ ചെയ്തുവരവേ താൽക്കാലിക നേട്ടങ്ങളെ കരുതി അന്യ തൊഴിലിടങ്ങളിലേക്ക് ചേക്കേറിയവരാണ്. പക്ഷേ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാനാകാതെ വരുമ്പോൾ തങ്ങളുടെ പാരമ്പര്യ തൊഴിലിലേക്കു തന്നെ അഭയം പ്രാപിക്കുന്നവരാണ്. അപ്പോഴും അവർ തങ്ങളുടെ തൊഴിൽ നിലനിർത്താനുള്ള വേവുലാതികളിൽ തന്നെയാണ് താനും. ഇങ്ങനെയുള്ള രണ്ടുതരം ധർമ്മസങ്കടങ്ങളാണ് ഇന്ന് നമ്മൾ അടുത്തറിയാൻ ശ്രമിക്കുന്നത്. വിഷമിച്ചെടുത്തു കഴിഞ്ഞാലും ഇനി ഒന്നും കിട്ടൂല. എവിടെയെങ്കിലും വീടുകളിലെല്ലാം കൊണ്ടുപോയാൽ എന്തെങ്കിലും ചെറിയ ഇത് കിട്ടൂലോ. പിന്നെ കഷ്ടപ്പാടും കാര്യവും ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ ഒരുക്കെ വിചാരിക്കും ഇത് കയ്യിലാണ് വേണ്ട ഏതെങ്കിലും പോയേക്കാൻ. അപ്പോൾ അച്ഛൻ മരിക്കുന്നവരെ ഇങ്ങനെ കുറേശ്ശെ എടുത്തു. പിന്നെ അച്ഛൻ അവസാനം ഈ കണ്ണ് കാണാതിരിക്കുന്നത് ഇത് കണ്ണ് കാണാൻ കാഴ്ചയിൽ വേണം നടക്കണം. ഇതിൽ കച്ചറയും കാര്യമെല്ലാം ഉണ്ടോ അതെല്ലാം നോക്കണം. പിന്നെ നമ്മളെന്ത് വേണ്ടത് വെച്ചാൽ വേറെ മേഖലയിലേക്ക് അങ്ങ് നീങ്ങി. അന്ന് ഈ നാടൻ കല്ല് കൊത്തുന്ന അവിടെ മേലെ ശരി ലെവലാക്കാൻ പോകണം. ഈ പണം നീക്കൽ എന്ന് ഞങ്ങൾ പറയില്ലേ, മേലെ പാറ ലെവലാക്കി കൊടുക്കൽ വേണേ അന്നേരം തന്നെ 7 rupees അത് രൂപ അതിന് പോയാൽ അതിനെ കൊണ്ട് ചായയും ചോറും എല്ലാം. എന്നാലും എത്രയോ ഗുണമാണ്, 7 rupees ദിവസം അത് ഇഷ്ടം പോലെ ഉണ്ടാവും. അവിടെ പോയിട്ട് ഈ ഇത് തന്നെ കുറേ നോക്കുമ്പോൾ അന്നത്തെ കാലത്തെ പിന്നെ വയസ്സന്മാർ ഈ ലോറി ചെറിയ പഴയ ചവറേറ്റ് ലോറിയെല്ലാം കൊണ്ടുവരും ഈ കല്ല് കയറ്റാൻ. അന്ന് പഴയം കാടി മാട്ടൂര് മുട്ടം ഭാഗത്തേക്കാണ് കൊണ്ടുപോലെ. അത് നമ്മൾ ഈ പണപ്പുറത്ത് വന്ന് ഇത് എടുത്തിട്ട് കൊണ്ടുപോകുമ്പം അവർ പറയും വാടക പത്തെണ്ണം പുറക്കി ഇടാന്ന് പറയും. നമ്മൾക്ക് അറിയുന്ന ആളാണ്. അങ്ങനെ ഇത് 10 പുറക്കിയെല്ലാം ഇട്ട് കൊടുക്കുമ്പം ഇട്ട് കൊടുത്ത് കൊടുത്ത് കൊടുത്താൽ അങ്ങനെ ഞാൻ ഈ ലോഡിങ് പിടിച്ചു. അപ്പോൾ അവർ ഒരു ദിവസം ആർക്കും സുഖമില്ല, ഒഴി വരുമ്പം പറയടാ നീ നാളെ ഒന്ന് പോകണം വണ്ടിയിൽ നിന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലോഡിങ്ങിൻ്റെ പണിക്ക് പോയി പോയി പോയി. അങ്ങനെ അത് സ്ഥിരപ്പെട്ടു. ലോഡിങ് പണിയെടുത്തു. ലോഡിങ് പണിയെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ലോഡിങ് പണി നല്ല അത്ര നല്ലതെന്നല്ല, ഇതിൽ എന്തെങ്കിലും ഒരു മുന്നോട്ട് പോകണ പോലെന്നല്ല. അപ്പോൾ ആര് ക്ലീൻ അന്ന് ക്ലീനർ കാര്യമായിട്ട് വേണം, ഗ്രീസെല്ലാം അടിച്ചുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ ക്ലീനർ ഒഴിവ് വരുമ്പോൾ എന്നോട് പറയും നീ ഇന്ന് ക്ലീനർ നോക്കണേ, അതും കൂടി നോക്കണം എന്ന് പറയും. അങ്ങനെ ക്ലീനർ പണി എടുത്ത് ആയി. അപ്പോൾ സന്ധ്യ വരെ അന്ന് പണിയെടുക്കണം. സന്ധ്യ വരെ എടുത്തു കഴിഞ്ഞാലും വിടൂല. എന്നാലും അത് എന്നാലും അന്ന് തന്നെ വണ്ടി കവാണ്ട് വിടുവില്ല മുതലാളി. അപ്പോൾ ഏതെങ്കിലും തോട്ടിലെല്ലാം കൊണ്ടുപോയിട്ട് ഡ്രൈവർ വെച്ച് തരും. അപ്പോൾ ആ ഡ്രൈവർ പറയും നീ എങ്ങനെയൊന്ന് ഞാൻ ഉരുട്ടാൻ പഠിപ്പിക്കുക, എന്നാലേ എനിക്ക് വേഗം പോവാലോ. അങ്ങനെ ഞാൻ വേഗം ഇത് ഡ്രൈവിങ് പഠിച്ചു. ഡ്രൈവിങ് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ അയൽവക്കത്തന്നെ ഒരു മുതലാളി ഉണ്ടായിരുന്നു, ഒരു ചെമ്മരൻ എന്ന് പറഞ്ഞിട്ട്. ആ ചെമ്മരേട്ടൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുന്നത് നീ ഡ്രൈവർ പണി എടുത്താൽ മതി. അതുകൊണ്ട് അങ്ങനെ 70 ഞാൻ ഡ്രൈവർ പണിയെടുത്തത്. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് കുറേശ്ശെ കുറേശ്ശെ പച്ച പിടിച്ചിങ്ങനെ ഇങ്ങനെ വന്ന് ചെറിയൊരു ഇതെല്ലാം വീടെല്ലാം കല്യാണമെല്ലാം കഴിച്ചിങ്ങനെയല്ലേ ആയി. ഇവർ 40 ഞാൻ അതന്നെ എടുത്തു. ഇപ്പം ഈ കോവിഡ് വന്നേ പിന്നെ എനിക്ക് തോന്നി അത് മാത്രമല്ല ഒരു ഈ കണ്ണിന് ലേശം കാഴ്ച കുറവുണ്ട് തിമിരത്തിൻ്റെ. എനിക്ക് തോന്നി ഇനി ഇപ്പം പഴയ മോഡൽ റോഡും അല്ല, ഇപ്പം അത്രയ്ക്ക് വാഹനമാണ്. ഇതുവരെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല ഓടിയിട്ട് ഇത്രയും കാലം കൂട്ടിയിട്ട്. അങ്ങനെ ഞാൻ എന്ത് പണ്ടെത്തിച്ചാൽ ഈ കോവിഡ് വന്ന സമയത്ത് കുറച്ച് ചളിയെല്ലാം എടുത്ത് കൊണ്ടുവന്ന് പഴയ ആ പണി എന്നെ നല്ലതെന്ന് തോന്നി. ഞാനിത് തുടങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാ ഇതും സെറ്റിങ്ങും വേണ്ടേ. അതിപ്പോൾ ഈ പഴയ മോഡലാണ്, ഞങ്ങൾ ഒരാൾ വേണം. ഒരാണെങ്കിലും പെണ്ണുങ്ങിയാലും ഞാനിത് രൂപം ഉണ്ടാക്കുമ്പോൾ അത് കറക്കാൻ ഒരാൾ വേണം. അന്ന് ഈ നമ്മളെ ഇവർ കരിങ്കല്ലിൽ കൊത്തിയിട്ടുണ്ടാക്കുന്നതാണ് ആ സാധനം. അതിന് ചകരി വെച്ച് കണ്ടീഷനാക്കിയിട്ട് ചളിയും കൂടി തേച്ചിട്ടാണ് അതിന് ഒരു രൂപാക്കിയിട്ടാണ് അത് തിരിക്കേണ്ടത്. അതിൽ വെളിച്ചെണ്ണ ഒഴിക്കൽ, വെളിച്ചെണ്ണ ഒഴിച്ചത് രൂപ ആക്കി വയ്ക്കും. അപ്പോൾ ഞാനത് തുടങ്ങിയപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ കഴിയില്ല, ഇരുന്നാലും ഇത് തിരിക്കാൻ കഴിയില്ല, ഒറ്റപ്പടി ഇരിക്കാൻ കഴിയില്ല. ഓക്കെ നടുവേദനയും പിന്നെ ഷുഗറും കറ്റും മറിച്ചല്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്താ ഇത് മുന്നോട്ട് പോലെ എന്താ ചെയ്യുക. അപ്പോൾ എൻ്റെ പെങ്ങൾ പറഞ്ഞു, കണ്ണപുരം എൻ്റെ പെങ്ങളുണ്ട് മൂത്ത പെങ്ങൾ, പെങ്ങൾ പറഞ്ഞു ഈടിയുണ്ട് ഒരാൾ ഉപേക്ഷിച്ച് വെച്ചിട്ട് മറ്റേ ചക്രം അതാ തവണ തിരിക്കുന്ന കറക്കുന്ന ചക്രം അത് കൊണ്ടുപോയിട്ട് അടുത്ത് വന്നോ 1500 കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു വണ്ടിയും പിടിച്ച് പോയിട്ട് ആ സാധനം കൊണ്ടുവന്നിട്ട് അതിനെ ഞാൻ കുറച്ചും കൂടി വൃത്തിയാക്കിയിട്ട് പിടിച്ചിട്ട് അതാണ് ഇപ്പം ഞാനിങ്ങനെ ഉപയോഗിക്കുന്നത്. സർക്കാരിൻ്റെ വകയായിട്ട് നമ്മൾ പഴയ ടൈലറിങ് മെഷീൻ്റെ മാതിരി പ്ലഗിലും കുത്തിക്കഴിഞ്ഞാൽ കറങ്ങുന്ന ഒരു ഇതുണ്ട്. ഇത് അതിന് നമ്മൾ കാക്ക് അഡ്ജസ്റ്റ്മെൻ്റാണ് ബ്രേക്ക് പിന്നെ സ്പീഡ് ആക്കൽ. ഇത്ര സ്പീഡ് നമുക്ക് ഇത് കണക്കില്ലേ, ചളി ഇങ്ങനെ വരുന്ന കണക്കിന് അത്
ഇരുപത്തയ്യായിരം റുപ്യായിന്. അത് ഞാൻ അതിനെല്ലാം ഇതിനും എഴുതി കൊടുത്ത് ഓൺലൈനിൽ അയച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക്. അത് എപ്പോൾ പാസ്സാവുമെന്നും പറയാൻ കഴിയില്ല. അതിപ്പം അതിൻ്റെ നിനക്ക് ഈ മറ്റുള്ള ഇവരെ മാതിരിയൊന്നും ഞാനിപ്പോൾ തുടങ്ങിയതുകൊണ്ട് ഈ ചൂള വെക്കുന്ന ആലയോ കാര്യമോ ഒന്നുമില്ല. അതിന് അവർ ഫോറത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിലെത്ര കല്ല് വേണം, എത്ര ഓട് വേണം, എത്ര കഴുക്കോൽ വേണം, എത്ര കൂലിയാവും നിലവും അതും കൂടി എല്ലാം പൂജിപ്പിച്ച് അയച്ചിട്ടുണ്ട്. ഒരു കൊല്ലായി ഇതുവരെ അതിന് വിവരമൊന്നും വന്നില്ല. എനിക്ക് ഈടാകെ എത്ര 15.5 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതിൽ ഈ വീടും കാര്യവും കിണറും തെങ്ങുമല്ലേ സ്ഥലമില്ല. അപ്പോൾ എൻ്റെ അടുത്ത പറമ്പിലേ ഒരു തന്നെ ലേശം സ്ഥലമുള്ളൂ. അവൻ പറഞ്ഞു തൽക്കാലം നിങ്ങൾ ഇതിൽ വെച്ച് കെട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ഇപ്പം ഞാൻ കെട്ടിയിട്ട് ചൂള വെക്കുന്നത്. ഇനിയിപ്പോൾ അയാളിപ്പം എപ്പോഴെങ്കിലും അത് വിൽക്കുമെന്ന് പറഞ്ഞാൽ അവിടെ നോഞ്ഞു കൊടുക്കേണ്ടി വരും. അതിൻ്റെ അടുത്ത പറമ്പ് തന്നെ അത് അതിലാണിപ്പോൾ ഞാനിപ്പം ഇത് ചെയ്യുന്നത്. പിന്നെ വേറെ സ്ഥലം കാര്യമൊന്നുമില്ല. പിന്നെ അന്നേരം ചോദിക്കും 71 വയസ്സായി, ഇനി ഇത്ര കാലം പോകുമെന്നും പറയാൻ കഴിയില്ല. 71 വയസ്സായി. നമ്മൾ ഈ കളിമണ്ണ് നല്ല ഒന്നും കൃത്യമില്ലാതെ നമ്മൾ കൈയോടും കാലോടും ചവിട്ടിയിട്ട് അതിന് കണക്കായ പൂഴിയും കൂട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതായത് ഈ കാലം എവിടെയും കൊണ്ടുപോയാൽ ഇതേ ആർക്കും പോയി. കാരണം വെച്ചാൽ കന്യാകുമാരിന്നെല്ലാം വരുന്ന കാലം എത്രയോ അവർ വരുന്നുണ്ട് ഇവിടെ. നമ്മളെ കാലത്തിനെ കൊണ്ട് ആർക്കും ഒത്തൂല. പക്ഷെ അത് അവർ ഈ കെമിക്കൽ കൂട്ടിയിട്ട് മെഷീനിൽ അരക്കുമെന്ന് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ അവർ അത് മാത്രമല്ല ആടെ പോലും ഞാൻ ആൾ പറഞ്ഞു മുതലാളി ഒന്നായിരിക്കും വലിയ ഫാക്ടറി പോലെ എത്രയോ ആൾ അറിയുന്നവർ പോയി പണിയെടുക്കലാന്ന് പോലും ദിവസക്കൂലിക്ക് അങ്ങനെ ഉണ്ടാക്കുന്ന കെമിക്കൽ ഉണ്ടായിക്കൊണ്ട് പറഞ്ഞാൽ ഉദാഹരണം പറയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ കുഞ്ഞുമൂലം പഞ്ചായത്തിൽ ആ ഓഫീസിൽ ഒരു കുടിക്കാൻ തണുത്ത വെള്ളം വേണമെന്ന് പറയും മൺപാത്രത്തിൽ വെക്കലുണ്ടല്ലോ ഒരു സുഹൃത്തുണ്ടാവുക. അവൻ പറഞ്ഞ് ബാലട്ട ആ കന്യാകുമാരി കലം കൊണ്ടുവന്ന് വെച്ചിട്ട് ആ വെള്ളം ഒരു സ്മെല്ല് അതുകൊണ്ട് നിങ്ങി നമുക്കൊരു കലം കൊടുത്താൽ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു കലം കൊണ്ട് കൊടുത്തപ്പോൾ നമ്മളതിന് സ്മെല്ലോ കാര്യം ഒന്നും ഉണ്ടാവില്ല. നമ്മളെന്ന് പറയുക അങ്ങനെ ആക്കുന്നതല്ലേ. അതായത് അങ്ങനെയുള്ള അച്ഛ കിടകളുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ അതെല്ലാം ഉപയോഗിക്കുന്ന അധികാലം നമ്മളെ കലം തന്നെയാണ്. ഇപ്പോൾ ഞാൻ അത്ര ലീഡി ഉള്ളൂ, ചെറിയ ചെറിയ ഉൽപ്പാദനമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സാധനം നമ്മളത് ഇട കൊണ്ടുപോയാലും ഇനിയിപ്പം ഉദാഹരണം പറയാച്ചാൽ ഇപ്പം ഒരു വിഷു അടിക്കായാലേ ഞങ്ങളുടെ കാലത്തിന് ഏറ്റവും വലിയ കാരണം ചെയ്യാൻ നല്ല മൊഞ്ചാണ് ഈ അകത്ത് കണി കാണാനും ഇതിനും വെക്കുന്നതിലും. ഇപ്പം തന്നെ നമുക്കിപ്പം നല്ല ഒരു 500-1000 എണ്ണത്തിൻ്റെ ബുക്കിംഗ് ആയി. കഞ്ഞാറ്റി കുടുക്ക ചട്ടി ഇതെല്ലാം കൂടി ഇത് ഉണ്ടാക്കേണ്ടി കൊടുക്കേണ്ട വിഷമേ ഉള്ളൂ. അവർ പറഞ്ഞു നിങ്ങളത് ചിലവായാലും ആരും വേറെ എടുക്കുമല്ലോ. നമ്മൾ നല്ല പൊന്നിറവും ഉണ്ടാവും അതിന് ചൊട്ടയും കുറിയും എല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ല കണ്ടീഷനാണ്. അതാണ് നമ്മൾ ഈ മണ്ണിനൊരു പ്രത്യേകതയാണേ. ആ അതിൽ ചേരുമ്പടി എല്ലാം ചേർത്തിട്ട് ഇങ്ങനെ ഈടുന്ന് ഉണ്ടാക്കി അതാണ് ഇത്. ഇതിൽ വേറെ ഒരു കലർപ്പോ കാര്യവും ഇല്ല. അതതിൻ്റെ ഇത് ഞങ്ങൾ 17 വാർഡാണ് ചെറുതാഴം. മെമ്പർ പറഞ്ഞു ഞങ്ങളെ പൈതൃകം മാതിരി നിങ്ങൾ ഇവിടെ ഒരു വലിയ ഒരു പൈസ പാസ്സാക്കിയിട്ട് തരാം. നിങ്ങൾ ഇവിടെ ഒരു സൊസൈറ്റി പോലെ ആക്കിയിട്ട് സ്ഥലവും അതും വാങ്ങിയിട്ട് നിങ്ങൾ ചെറുപ്പക്കാരെ കുറച്ച് ആളെയും കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം. അതിന് നിങ്ങൾ മുൻകൈ എടുക്കണം. എന്നാലും കയ്യോ എന്ന് ചോദിച്ചു. അപ്പം നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇറമീവിച്ചാൽ ഏ ഇത് പൊട്ടി പറഞ്ഞു കയ്യിലപ്പ ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ ഇത് നമ്മളിപ്പോൾ വയസ്സായ നമ്മൾ ഒറ്റയ്ക്ക് എന്തും ചെയ്യാൻ കഴിയത്. പിന്നെ അതിന് മുന്നിട്ട് ഇറങ്ങുന്ന ചെറുപ്പക്കാരും നല്ല തൻ്റെ ഇടമില്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് പ്രോത്സാഹനമായിട്ട് അവരെ പഠിപ്പിക്കുകയും പിടിക്കുകയും ചെയ്യാമോ. ആ നമുക്ക് അവരെ പഠിപ്പിക്കാം. പക്ഷേ ഇത് എളുപ്പം പഠിക്കുന്നതല്ല, വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. അപ്പോൾ അവരെന്ത് വേണമെന്ന് വെച്ചാൽ ഇനി മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയൊരു സാമ്പത്തിക സഹായം ഗവൺമെൻറ് എടുക്കുന്നുണ്ട്. അത് രണ്ട് ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആരും മുന്നോട്ട് ഇറങ്ങുന്നില്ല. പിന്നെ ഇപ്പം എന്ന് പറയുക ഈ ഇവരെ മക്കള് ഒന്നുമില്ല. ഒന്ന് മിലിറ്ററി, ഒന്ന് ദുബായ്, ഒന്ന് മറ്റേത്, മറ്റൊന്ന് തേപ്പ് പണി, ടൈൽസ് പണി, മറ്റേത്. ആരും ആരും ഇനി വരുന്നില്ല. ഇത് എൻ്റെ മോൻ തന്നെ ഇപ്പം എന്ന് പറയാൻ ഡ്രൈവറാണ്. ഓന ഓൻ്റെ പണിക്കും പോവും. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അതൊന്ന് ഇറക്കി ഇതൊന്ന് എടുക്കുക മോനെന്ന് പറഞ്ഞാൽ അയ്യോ. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറി രാത്രി ചോറ് നിന്നൊരു 8 മണിക്ക് കിടന്നുറങ്ങുന്നതാണ്. പക്ഷേ കൃത്യം 3 മണിക്ക് എണീക്കും പൊലച്ചക്ക്. അത് എണിച്ച് കഴിഞ്ഞാൽ ഇത് തുടങ്ങും. കുളിയെല്ലാം കഴിഞ്ഞ് ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടാകുമ്പം വിളക്കിളക്ക് പോയി തോത് കഴിഞ്ഞിട്ടാകും വന്നിരിക്കും. അത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 5 മണി, നമ്മൾ അമ്പലത്തിലെ പാട്ട് വെക്കുമ്പോൾ 5 മണിയാണ്. ആ സമയം അമ്പലത്തിൽ ഒരു 10-30 എണ്ണം ഏകദേശം നമുക്ക് പോയി നല്ല നല്ലൊരു പിന്നെ ഇതായിരിക്കും അന്നേരം അന്തരീക്ഷം. ഇത് മുട്ടി 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 വെച്ച് ഇത് രണ്ടോട്ടം വരണം ഗെയിമിൽ. ആദ്യത്തത് ഒരു ഇത് രണ്ടാം ഫിനിഷാക്കണമെങ്കിൽ രണ്ടാമത്തെ വരണം. ആ രണ്ടാമത്തെ പിന്നെ ഒരു 10 മണിക്ക് ശേഷം കുറച്ച് വെയിലല്ല ഒരു കാറ്റിന് ആറിക്കൊണ്ടേയിരിക്കണം. ഞങ്ങളിത് പ്രത്യേകിച്ച് വെയിൽ കൊണ്ടുവിടുക ഈ മണ്ണിന്. കാറ്റിന് തന്നെ തുടങ്ങും നല്ല ഇതിന്. അപ്പോൾ അത് രണ്ടാമതും കൂടി തുടങ്ങി അതിൻ്റെ എല്ലാ പണിയും എല്ലാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 മണി 5 മണി വരെ ഇങ്ങനെ ഈ പൊളിച്ചക്ക് തുടങ്ങിയത് ഇതിനോട് കളിച്ച് ഇങ്ങനെ 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 ആയി. എന്തെല്ലോ വേണത്. അത് ഒരു ഭാഗം ഉണങ്ങുമ്പോൾ മറ്റേത് ഭാഗം തിരിച്ച് വെക്കണം, അല്ലെങ്കിൽ ആ ഭാഗം ഇത് മോശമായിപ്പോവും. ചൂളിയിൽ ഇത് ശരിക്കും വരണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഭയങ്കര ഇതിൻ്റെ പാകമാണ്. ഈ പാകം ലെവലല്ലെങ്കിൽ ചൂളിയിൽ 100-100 പോവും.
അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ നൂറ് നൂറും കിട്ടും അത്രയും. അതെന്ന് വെച്ചാൽ അത് നല്ല പരിചയവും നല്ല കാര്യവും പോണേന്. ഇപ്പോഴത്തെ നമ്മളെ ചില ആൾ ഉദാഹരണം പറയാ വെച്ചാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇതിടെ എന്തെങ്കിലും ആക്കി വെച്ചിട്ട് എവിടെയെങ്കിലും പോയി ഇരുന്ന് ആരോടും വർത്തമാനം പറയാൻ പോയിരുന്നില്ല, ആരോ ഇങ്ങനെയായിട്ട് സമയം ഒരു മണിക്കൂറിൽ കഴിഞ്ഞ് വന്നെങ്കിൽ ഇത് ഇതിൻ്റെ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്. അപ്പോൾ ഇതിനെ എങ്ങനെ 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 അയക്കൊണ്ടേ ഇരുന്നാൽ നല്ലൊരു കാര്യമാണ്. ഇതാണ് നമ്മളെ ഈ പൊളിച്ചക്കൽ എണീച്ച് കഴിഞ്ഞാൽ നല്ല. പിന്നെ ഒരു ചളി കുഴക്കുന്നെന്ന് പറഞ്ഞാൽ മണി ഒരുപാട് പണിയില്ല സംഭവമാണ്. അതിന് കണക്കായ പൂഴിയെല്ലാം കൂട്ടി കണ്ടീഷനാക്കിയിട്ട് എല്ലാം കുഴച്ച് കഴിഞ്ഞാൽ മണി ഈ രൂപം ഇങ്ങനെ ഉണ്ടാക്കുവാൻ പിടിക്കുകയും ചെയ്യുമ്പം നമ്മുടെ മനസ്സിൽ വരും. ഉദാഹരണം പറയുക വെച്ചാൽ, ഇപ്പം ഒരു 15 ഇതിന് വന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നമ്മളിവിടെ ഒരു അഡ്വാൻസ് വന്ന് പോയിട്ടുണ്ട് പയ്യന്നൂർ അമ്പലത്തിൻ്റെ ഇടയിൽ ഒരാൾ, അതായത് ഒരു ചട്ടി. അത് അവർ രൂപം തന്നിന് നമുക്ക് അതിൻ്റെ ചട്ടി ഇത്ര വലുപ്പം ഇത്ര ചെയ്തും അതിന് 4 ഓൾസും വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ വെക്കേണ്ടതാണ് ഈ ചെടിയിലെല്ലാം വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അത് ഏകദേശം കണക്കാക്കിയിട്ട് അതിങ്ങനെ ആക്കും. അപ്പോൾ ഞാൻ ഇന്നൊരു ഒരു രൂപമെല്ലാം ആക്കി അത് കണ്ടീഷനാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അത് ചുടുന്നതിന് മുമ്പ് ഒന്ന് കൊണ്ടുപോയി കാണിക്കണം. ഇതന്നെ മോഡലെന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞാൽ ആക്കിയാൽ കണ്ടീഷനായി. അങ്ങനെ പിന്നെ നമ്മളൊരു കുടുക്കി ഉണ്ടാക്കുന്നു പറഞ്ഞാൽ ഒരു പുറത്ത് കുറേ ആൾ പറയും ഒരു നമ്മളെ പഴയ മോഡൽ കാസർ അരി വെക്കുന്നതിന് 10 കുടുക്ക വേണം, അരസറി വെക്കുന്നൊരു 5 വേണം, മുക്കാസർ വെക്കുന്നു, അങ്ങനെ കസേറ് കണക്കാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ മുമ്പത്തെ മാതിരി ഈ ചുകറ് കലത്തന്നെ വെക്കുന്ന പാർട്ടിയുണ്ട്, ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 10 ഒരു കാസറി വെക്കുന്ന നമ്മൾ ഉണ്ടാക്കിയാലേ അതൊരു 8 കാസറിൻ്റെ മോഡലാണ്. കാരണം നമ്മൾ കയ്യോട് ഉണ്ടാക്കുന്നില്ലേ, ഏകദേശം നമ്മളെ പഴയ മോഡലിങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് 8 ശരിയായിരിക്കും, 2 ലേശം വ്യത്യാസമുണ്ട്. അതേമാതിരി ഓരോരോ വനി മണ്ണ് കൂട്ടുന്ന കണക്കായിന്, മണ്ണിങ്ങനെ കൂട്ടുന്ന കണക്കാണ്. ഒരു ഉദാഹരണം പറഞ്ഞു വെച്ചാൽ, ഇപ്പം ഷാപ്പിൽ നിന്ന് ഷാപ്പുകാരൻ പറയും ഒരു 20 തൊട വേണം, 2 ലിറ്ററിൻ്റെ 1 ലിറ്ററിൻ്റെ 3 ലിറ്ററിൻ്റെ. അപ്പോൾ നമ്മളെന്ത് കൊടുക്കുന്നു വെച്ചാൽ അത് ഏകദേശം കണ്ടിട്ട് ഉണ്ടാക്കിയിട്ടാകുമ്പം 2-3-4 ഉണ്ടാവും, വല എല്ലാം കണക്കായിരിക്കും. അത് നമ്മൾ ഇവിടുന്ന് അളന്നിട്ടേ കൊണ്ടു കൊടുക്കുള്ളൂ, ക്ലാസ്സിൽ അളന്നിട്ട് കൊണ്ടു കൊടുക്കും. അപ്പോൾ ഏകദേശം അത് കണക്കായി വരും. പിന്നെ നമുക്ക് ഏറ്റ കുറച്ചുണ്ടാകും നമ്മൾ കയ്യോണ്ടും കാര്യമെല്ലാം ഉണ്ടാക്കുന്നില്ലേ. പിന്നെ ഇന്ന് നമുക്ക് ഇതിൽ മെഷീനിലാണെങ്കിൽ ഇതില്ലോ, അതുകൊണ്ട് ആ മോഡലിലാണ് നമ്മൾ ഇവിടെ എല്ലാം ഉണ്ടാക്കുന്നത്. ഇപ്പം ഇനി ചോറ് വാർക്കുന്ന കഞ്ഞിക്കലായാലും ശരി, മറ്റേതായാലും എല്ലാം ഇങ്ങനെ മാട്ടുപാനി ഏറ്റുപാനി ആയാലും എല്ലാം നമ്മൾ കയ്യിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അത് ഏകദേശം നമുക്കറിയും ഇത്ര പോലെ മണ്ണ് പിടിച്ചാൽ ഇത്ര വലുതാവും, ഇത്ര ആകുമ്പോൾ ഇത്ര കുടിക്കുക ഇത്ര വലുതാവുന്നു. അതിന് അങ്ങനെയാണ് നമുക്കിപ്പം പ്രോത്സാഹനം കാര്യം എന്ന് പറയാൻ എന്തെങ്കിലും ആയിട്ട് ഒന്നും നമുക്ക് കിട്ടുന്നില്ല ഇനിയിപ്പം. അത് ഗവൺമെൻറ്റിൻ്റെ ഇതായാലും ഞാനൊരു കൊടുത്തിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടെന്നല്ലാണ്ട്. പിന്നെ നമുക്കിപ്പം വയസ്സായ ഇതെല്ലാം കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും സഹായം കാര്യമെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുറച്ചും കൂടി ഇതാക്കാമെന്നല്ല വിചാരമാണ്. പിന്നെ കളിമണ്ണിൻ്റെ കാര്യത്തിൽ തന്നെ വലിയൊരു കഷ്ടം, കഴിഞ്ഞ കൊല്ലം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് അതിനപ്പുറത്തെ കൊല്ലത്തെ കുറച്ച് സ്റ്റോക്കുണ്ട് ഞങ്ങൾ എല്ലാവരുടെയും കുറേശ്ശ. അത് ആ കുഴിയിൽ നമ്മളിട ഇട്ട് ഇടലാണ് അതിനെ കൊണ്ടാണ് ഇപ്പോൾ ഒപ്പിക്കുന്നത്. അതിപ്പോൾ ഈ മാസം കൂടി എത്തുമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ എടുക്കലെന്ന് പറയാൽ കുംഭമാസം എടുക്കല്ല. നമ്മൾ പണ്ട് പറഞ്ഞാൽ അങ്ങനെ അച്ഛന്മാരുടെ കാലത്ത് കുംഭം, അന്നേരം ഈ കാലാവസ്ഥകൾ നല്ല കണ്ടീഷൻ ഉണ്ടാവും, മഴയൊന്നും വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഏത് സമയത്തും മഴയല്ലേ. ഇപ്പം അത് ഞങ്ങൾ നമ്മളീ സമയത്ത് ഞങ്ങൾ ഏപ്രിൽ എടുക്കുക മേടത്തിൽ. ഇപ്പം ഇക്കൊല്ലം കഴിഞ്ഞ കൊല്ലം മേടത്തിലും വെള്ളമാണ്, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല ആർക്കും. അല്ലറ ചില്ലറ ഓരോരുത്തർക്ക് ഉണ്ട്, അതിനെക്കൊണ്ട് ഇങ്ങനെ ഒപ്പിച്ചിട്ട് പോകുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ മഴ ഇപ്പോൾ നിന്നിട്ടില്ല, അതുകൊണ്ട് ദിവസം പറ്റും എന്ന് തോന്നിയാലേ ഒരു കുംഭത്തിലെടുക്കാൻ പറ്റും തോന്നുന്നു. പ്രശ്നക്കടവ് കോളേജിൽ നിന്ന് കഴിഞ്ഞ മാസം വന്നിന്, അത് പിന്നെ ഭൂരിപക്ഷം കുഞ്ഞുകൾ ഈ ഹിന്ദിക്കാരാണ്, രാജസ്ഥാൻ അങ്ങോട്ട് ഈ ബംഗാളിലെ പെൺകുട്ടികളും ആൺകുട്ടികളെല്ലാം വന്നിന്. അതിൽ ഒരു മലയാളി ഉണ്ടായി നമുക്ക് വിവർത്തനം ചെയ്യുന്നത്. അവർക്കിതെല്ലാം കാണാനും പഠിക്കാം, അവർക്കിത് ഉണ്ടാക്കാനും കൂടി ഒരു മോഹം. അങ്ങനെ അതിൻ്റെ സംവിധാനം ഞാൻ ഉണ്ടാക്കി കൊടുത്തിനി. അവർ 1-2 ഇനി അറിയോ അറിയാം, കുറച്ച് 1 ഞാൻ കുറച്ച് കുറേശ്ശെ അറിയാം ആ മോഡൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി പിടിച്ച്. അത് ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട് ഇടാം, എന്നോട് പറഞ്ഞു ചേട്ടാ ഇത് ചുട്ട് വെക്കണം, ഞങ്ങൾ ഇനിയും വരും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരും. പിന്നെ UP സ്കൂളിൽ ഹൈസ്കൂളിൽ നിന്നെല്ലാം വരവുണ്ട്, മാഷും കുട്ടികളെല്ലാം കൂടി വരും. അന്നേരം പറയുക ഇത് കാണിച്ചു കൊടുക്കുകയും പിടിക്കുകയെല്ലാം ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഇനി നിങ്ങൾ പറഞ്ഞ മാതിരി ഇനിയില്ല കുട്ടികളും ആളെല്ലാം വരുമ്പോൾ ഇത് ആര് കാണിച്ചു കൊടുക്കണം, നമ്മളെല്ലാം കാലം കഴിഞ്ഞാൽ എന്നുള്ളൊരു സങ്കടം നമുക്കുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയവുമില്ല, ആരും പഠിച്ചിട്ടുമില്ല. പിന്നെ ഞങ്ങളിപ്പം ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ രക്ഷിതാക്കളും അതുപോലെ എൻ്റെ ചുറ്റുമുള്ള വീടുകളിലുമൊക്കെ ഈ മൺപാത്ര നിർമ്മാണം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. രാവിലെ ഒരു 4 നമ്മൾ ഉറങ്ങിയെഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം, ഗ്രാമത്തിൽ നിന്ന് ഉയരുന്ന ആ ഒരു ശബ്ദം, ഈ പാത്രം ഉണ്ടാക്കുമ്പോൾ കൊട്ടുപടി കൊണ്ട് അടിക്കുന്ന, നമ്മളതിനെ കൊട്ടുപാലെന്നാണ് പറയാം, കൊട്ടുപാല്, അതിനടിയിൽ കല്ലുണ്ടാവും അത് വെച്ചുകൊണ്ട് അടിക്കുന്ന ശബ്ദം, നല്ല ഉറങ്ങുന്ന സമയത്താണ്
അച്ഛൻ ഈ പണിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളൊക്കെ അത് കേട്ട് ശീലിച്ചതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ കാലഘട്ടങ്ങളിൽ ആ കുടുംബത്തിലെ എല്ലാവർക്കും ഈ പണിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മളിപ്പോൾ ഈ മണ്ണ് കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് ചെറുവച്ചേരിയിലെ പാത്രങ്ങൾക്കൊരു പ്രത്യേകത, അതിൻ്റെ മണ്ണ് സ്പെഷ്യലായിട്ട് കൊണ്ടുവരുന്നത് കുറച്ച് കുറേ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള മേനച്ചൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. അടുത്ത് കളിമണ്ണ് കിട്ടുമെങ്കിലും അതിൻ്റെ ക്വാളിറ്റിയുടെ വ്യത്യാസം കൊണ്ട് ഈ കളിമണ്ണ് കൊണ്ടുവരുന്നത് തലച്ചുമടായിട്ട് കൊണ്ടുവരുന്നത് മേനച്ചൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഒരു പെണ്ണുങ്ങളെ കൂലിക്കാക്കിയാൽ നമ്മൾ ആൾക്കാരും പോകും, അതിനകത്ത് ഒരു കൂട്ട മണ്ണ് കൊണ്ടുവരും. ഒരു 10 മണിയാകുമ്പോൾ രാവിലെ പോകും അവർ, 5-5.5 പ്രകാശം തുടങ്ങുന്ന സമയത്ത് തന്നെ അവർ പോവും. ഇത് കൊണ്ടുവരും. കൊണ്ടുവന്നാൽ അന്നത്തെ പണിക്കൂലിയായ ഒരു സെർ നെല്ലോ അല്ലെങ്കിൽ ഒരിടങ്ങഴി 8 അണയോ അങ്ങനെയൊക്കെയാണ് അന്ന് കൊടുത്തതായിട്ട് ഞാൻ ഓർക്കുന്നത്. വളരെ വിഷമിച്ച് ചെരുപ്പ് പോലും ഇടാതെ അന്ന് ആ മണ്ണ് കൊണ്ടുവരുന്ന സ്ത്രീകളുടെ ആ ഒരു പ്രയാസവും ആ മണ്ണ് തലയിൽ നിറക്കി വെച്ചാൽ അവർ ഇടുന്ന ഒരു നെടുവീർപ്പുമൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ അമ്മയടക്കം എൻ്റെ അയൽവാസികളിലെ സ്ത്രീകളെ അടക്കം വിളിച്ചുകൊണ്ടാണ് അവർ പോകാറുള്ളത്. അത് പിന്നെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അത് കൊണ്ടുവന്നാൽ അതൊരു ചളിയായിരിക്കും, ചളിയല്ല ഒരു പശമണ്ണായിരിക്കും, അതല്പം വെള്ളത്തിൻ്റെ നനവ് അതിനകത്തുണ്ടായിരിക്കും. അത് വെച്ച് അത് ചെറുത് ചെറിയ പീസുകളാക്കി വെയിലത്തിട്ട് ഉണക്കി നല്ല ഉണക്കം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വേരുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കി ഉണക്കിയതിന് ശേഷം 1-2-3 ദിവസം ഉണക്കിയതിന് ശേഷമാണ് അത് ഒരു പലക നിരത്തിയിട്ട് ആ പലകയുടെ മുകളിൽ വിരിക്കുക. അത് വിരിച്ചു കഴിഞ്ഞാൽ അത് തലേ ദിവസം അതിൽ ഒരല്പം വെള്ളം വിതറി അതൊന്ന് പരുവത്തിലാക്കി പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും നല്ല എന്താ പറയുക കളിമണ്ണിൻ്റെ ആ ഒരു പാത്രം ഉണ്ടാക്കാനുള്ള മണ്ണിൻ്റെ പരുവത്തിൽ അത് ചവിട്ടി കുഴച്ച് അതിനകത്ത് അല്പം പൂഴി അടുത്ത് തന്നെ പുഴയുണ്ട്, ആ പുഴയുടെ അടുത്തുനിന്ന് മണൽ വാരി കൊണ്ടുവന്ന് അത് വൃത്തിയാക്കി നേരിയ പൂഴിത്തരി മാത്രം എടുത്ത് ഇതിനകത്ത് ചേർത്തുകൊണ്ടാണ് ചവിട്ടി കുഴച്ച് ഒരു നല്ല ഏറ്റവും നല്ല രൂപത്തിലാക്കി കഴിഞ്ഞ് അതിൽ പിന്നെ കട്ടയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ആക്കി ഉരുളയാക്കി ഈ പറഞ്ഞ ചക്രത്തിൻ്റെ ഉള്ളു. അത് ചക്രം തിരിക്കാനൊരാൾ വേണം, മെനയാനൊരാൾ വേണം. അച്ഛനാണ് മെനയുക, അമ്മയാണ് മിക്കവാറും ഇത് ചക്രം തിരിച്ചു കൊടുക്കുക. ചിലപ്പോഴൊക്കെ ഞങ്ങൾ കുട്ടികളും ഇത് ചെയ്തു കൊടുക്കാറുണ്ട്. അതിന് വേണ്ടി അത് അങ്ങനെ പാത്രത്തിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് മുറിച്ചുകൊണ്ട് അത് താഴെ വെക്കണം. അത് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാവില വറക്കിക്കൊണ്ടുവന്നിട്ട് ആ പ്ലാവില നിരത്തി വെച്ച് അതിൻ്റെ മുകളിലാണിത് സാധാരണ വെക്കാറുള്ളത്. അത് ശ്രദ്ധിച്ച് ചെയ്യാതെ അബദ്ധമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ ചീത്തയൊക്കെ പറയും. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയാണ് അതിൻ്റെ അത് തുടങ്ങുന്നത്. പിന്നീട് അത് വെയിലത്ത് വെക്കാറില്ല, തണലിൽ തന്നെ ഉണക്കി അത് കൈകൊണ്ട് എടുക്കാൻ പറ്റുന്ന പാകത്തിലാവുമ്പോൾ കൊട്ടുവാൽ കൊണ്ട് അത് അടിച്ച് നിരത്തി അതൊരു 3-4 പ്രാവശ്യം ചെയ്യുന്ന പ്രക്രിയയാണ്. അവസാനമാകുമ്പോഴേക്കും അതൊരു പാത്രമായി മാറുന്നു. പാത്രമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഭാഗത്തുള്ള പാനികൾക്കൊക്കെ വലിയ പ്രിയമായിരുന്നു. അങ്ങ് ദൂരസ്ഥലങ്ങളിലൊക്കെ പറശ്ശിനിക്കടവ് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ കടമ്പേരി അതുപോലെ തൃശ്ശംബരം ഭാഗങ്ങളിലൊക്കെ ഇതിനൊക്കെ നല്ല പ്രിയമുണ്ടായിരുന്നു. അങ്ങോട്ട് കൊണ്ട് കയറുകൊണ്ട് കെട്ടിയിട്ടും കൂട്ടിയില്ല, രണ്ട് തരത്തിലും കൊണ്ടുപോകാം. കയറുകൊണ്ട് ചൂടിക്കയറുകൊണ്ട് കെട്ടിയിട്ട് ഒരു 6 ഇപ്പുറത്തും 6 ഇപ്പുറം വെച്ച് അതൊരു പ്രത്യേക രീതിയിൽ കെട്ടി അത് തലയിൽ ചുമടായിട്ടാണ് അന്ന് കൊണ്ടുപോയിരുന്നത്. ഞാനൊരു പ്രാവശ്യം ഇത് ബസ്സിൽ കൊണ്ടുപോകാനൊരു ശ്രമം നടത്തിയിരുന്നു കൊടല്ലൂരേക്ക്. കൊടല്ലൂർ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ സ്ഥലമാണ്. മാതമംഗലത്താണ് അവരുടെ തറവാടെങ്കിലും അവർ ജനിച്ചതും വളർന്നതും പിന്നെ കൊടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതൊരു രാജശ്രീ ബസ്സിൻ്റെ പുറത്ത് കയറ്റി ഇവിടുന്ന് ആ ക്ലീൻ റോഡ് സൂപ്പിട്ട് അതിൻ്റെ മുകളിൽ കയറ്റിയെങ്കിലും തളിപ്പറമ്പലത്തിൽ നോക്കിയപ്പോൾ അതിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവസാനം 5-6 എണ്ണം മാത്രമേ ബാക്കിയുണ്ടായുള്ളൂ. ഞാൻ അതെടുത്ത് കുറ്റിക്കോല് വഴി നടന്നു കുറ്റിക്കോലിൽ കള്ളിഷാപ്പിനടുക്ക് എത്തിയപ്പോൾ അവർക്ക് കൊടുത്ത് ആ പൈസ വാങ്ങിയിട്ട് എല്ലാ ചരിത്രമൊക്കെ എനിക്കിപ്പോൾ വളരെ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ഇതിപ്പോൾ ചരിത്രപരമായി പറയുകയാണെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരു 26,000 വർഷങ്ങൾക്ക് മുമ്പ് BC 2000 ഭാഗങ്ങളിലൊക്കെ എടുത്ത ജോലിയാണിത്. ആ നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു ജോലി, ഒരു ആസൂത്രിതമായ ഒരു ജോലി എന്ന് പറയുന്നത് ഈ മൺപാത്ര നിർമ്മാണമാണ്. അതിപ്പോൾ തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ മാറുമ്പോൾ അതില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ തലമുറയിലാണ് ഇതില്ലാണ്ടാവുന്നത് എന്നുള്ളൊരു ദുഃഖം. അതായത് ഞാൻ എൻ്റെ മുമ്പത്തെ തലമുറ മുഴുവൻ അത് ചെയ്തു, എൻ്റെ തലമുറയിൽ അത് ചെയ്യാതിരിക്കുന്നു. ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ അലുമിനിയ പാത്രത്തിൻ്റെ ഒരു പ്രവേശനവും നമ്മുടെ ഇതിനത്ര പ്രിയമില്ലാത്തതും പിന്നെ ഇത് ചൂടായി ഇത് ഈ പാത്രത്തിൽ വേവിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അതിൻ്റെ മാർക്കറ്റൊക്കെ പോയത്. പൊതുവേ നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകളൊരു സ്വഭാവം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ച് അന്നത്തെ കാലത്ത് അന്നന്ന് ജോലി ചെയ്യുക അന്നന്ന് ജീവിക്കുക എന്നുള്ളതിനപ്പുറം സമ്പാദിച്ചു വെക്കണം എന്നുള്ള ഒരു പൊതുവെ അങ്ങനൊരു ശീലം അവരെ മനസ്സിലേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെയ്യുന്നതെല്ലാം ഒരല്പം കമേഴ്സ്യലായിരിക്കും. അതായത് ഇന്നേക്ക് വേണ്ട അല്ലെങ്കിൽ നാളത്തേക്ക് വേണ്ട പാത്രം മാത്രം ഉണ്ടാക്കുക, അത് ഗൃഹനാഥൻ തന്നെ ചെയ്യുക, അത് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ അവരത്ര തൽപരരായിരുന്നില്ല. പിന്നെ കുട്ടികളെ ഇപ്പോൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛനോ അമ്മക്ക് സാധിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ
പറ്റാത്ത സമയത്ത് ഇവർ സ്വയം എടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. മോനെ വാ നീ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ചെയ്യിക്കുന്ന സ്വഭാവം വാസ്തവത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അച്ഛൻ എവിടെയെങ്കിലും പോയാലോ നമ്മൾ പരീക്ഷണാർത്ഥം ഇത് മരഞ്ഞ് നോക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഒരുവിധം വിജയിക്കാറുണ്ട്, പക്ഷേ പരിപൂർണതയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഞാൻ സമീപകാലത്ത് സ്കൂളും വിദ്യാഭ്യാസമൊക്കെ വന്നപ്പോൾ മുമ്പൊന്നും ഇങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ ചെറുതായ സമയത്ത് സ്കൂളൊക്കെ വന്നു, വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യങ്ങൾ കിട്ടി. അപ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിൽ പോയി ഇതും അതും എല്ലാം കൂടി ചേർത്ത് കൊണ്ടുള്ളൊരു പിന്നെ ജീവിതമാണ് പിന്നീട് മുന്നോട്ട് പോയത്. പിന്നെ പഠിക്കാൻ ഞാൻ അല്പം പിന്നെ സാമർഥ്യം കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് അച്ഛൻ പറഞ്ഞു, നീ പിന്നെ പഠിച്ചോളൂ, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ പിന്നെ കടം പഠിച്ചിട്ടായാലും ചെയ്യാം എന്നുള്ള രീതിയിൽ വന്നു. പിന്നെ അന്നൊക്കെ അത്രയ്ക്ക് ചിലവുള്ളൂ, ആ രീതിയിലാണ് വന്നത്. പിന്നെ അച്ഛൻ്റെ ഒരു പ്രത്യേകത, അച്ഛന് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു. പഴയ ശ്ലോകങ്ങളും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് ഓർമ്മയുണ്ടാവും. ചില കാര്യങ്ങൾ, ചില കണക്കിൻ്റെയൊക്കെ ചില കാര്യങ്ങൾ, ചില പിന്നെ എന്താ പറയുക, കിസ്സസ് പോലത്തെയുള്ള കണക്കുകൾ, അതൊക്കെ അച്ഛൻ ഓർമ്മയുണ്ടായിരുന്നു. അതൊക്കെ അച്ഛൻ ചൊല്ലിത്തരുകയോ ചോദിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അതോട് അനുബന്ധിച്ച് അതിന് പിന്നെ കൂടുതൽ പഠിക്കാനുള്ള, അന്വേഷിക്കാനുള്ള ഒരു അന്വേഷണ ത്വര നമ്മളെ മനസ്സിൽ ഉണ്ടാക്കാൻ വേണ്ടി അച്ഛൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ജോലിയിൽ പൊതുവേ വേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ പൊതുവെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. നല്ല പിന്നെ ഏകാഗ്രത, മനസ്സിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ഇതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ആ പാത്രം ഉദ്ദേശിച്ച രീതിയിൽ മനസ്സിൽ അതിൻ്റെ ഒരു ഐഡിയ നേരത്തെ ഉണ്ടായിരിക്കണം, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ആ ഒരു ഏകാഗ്രതയും കൃത്യമായ രീതിയിലുള്ള അതിൻ്റെ മണ്ണിൻ്റെ കുഴക്കലും കാര്യങ്ങളും അതിൻ്റെ പ്രൊപ്പോർഷനും ഒക്കെ ഉണ്ടായാൽ മാത്രമേ ഇത് ഫൈനലായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും പാകപ്പുഴ വന്നു കഴിഞ്ഞാൽ ആ ചെയ്ത പണി മുഴുവൻ വെള്ളത്തിലാവും. ഈ പാത്രമൊക്കെ ഉണ്ടായി ഉണങ്ങിയതിന് ശേഷമാണ് ഇത് ചൂളയിലിടുന്നത്. ഇവിടെയും ചൂളയിലിടുന്നത് രണ്ട് മൂന്ന് ദിവസത്തെ പ്രയാസമേറിയ ഒരു പണിയാണ്. ഇത് വിറക് വിരിച്ച് അതിൻ്റെ മുകളിൽ പാത്രങ്ങൾ വെച്ച് മൂന്ന് ദിവസം അതിന് പിന്നിൽ പണിയെടുത്തുകൊണ്ടാണത് ചെയ്യുന്നത്. അപ്പോൾ പലരും പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണെങ്കിൽ പലരും ഇത് പ്രയോഗിച്ച് അല്ലെങ്കിൽ പരിശീലനത്തിൽ പരാജയപ്പെട്ടിട്ട് പിന്മാറിയിട്ട് ഉണ്ട്. അപ്പോൾ അതിൽ ഏകാഗ്രതയും ഈ പറഞ്ഞ പോലുള്ള ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള അതിൻ്റെ പാകപ്പെടുത്തലും അതൊക്കെ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അത് അവസാനം ചൂടുവെക്കുക എന്നാണ് പറയുക. ഈ ചൂളയിലിട്ട് എടുക്കുന്നതിന് നമ്മൾ ഗ്രാമ്യമായ ഭാഷയിൽ പറയുന്നത് ചൂടുവെക്കുക എന്നാണ്. ചൂടുവെക്കുമ്പോൾ അതിനകത്ത് വിറക് വേണം. വിറകിൻ്റെ വിറക് നേരിട്ടല്ല തീ കൊടുക്കുക. ഞങ്ങളുടെ ചൂളയിലുള്ളൊരു പ്രത്യേകത, ചൂള എന്ന് പറയുന്ന ഒരു കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ ഒരറ്റത്ത് മാത്രം കത്തിക്കുകയും രണ്ടാമത്തെ ദിവസം കത്തിക്കുകയും ആ കത്തിക്കുന്നതിൻ്റെ ചൂടുകൊണ്ട് ചൂളയ്ക്ക് തീപിടിച്ചിട്ട് ചൂളയിലെ വിറകിന് തീപിടിച്ചിട്ട് അത് കത്തുകയാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വൈക്കോല കൊണ്ട് അത് മുഴുവൻ മൂടി ചളി കൊണ്ട് തേച്ച് പിന്നെ അത് ചൂടുകൊണ്ട് കത്തിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പിളരും. പിളരുമ്പോൾ ഇത് വീണ് പോകാതിരിക്കാൻ വേണ്ടി വാഴത്തട കൊണ്ടുവന്ന് നാല് ഭാഗത്തും ചാരി വെക്കുക. ഇതൊക്കെ കഴിഞ്ഞ് ആ കത്തുന്ന സമയത്ത് ഇത് നല്ല സ്വർണ്ണത്തിളക്കം പോലെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. രാവിലെ ആകുമ്പോൾ നമ്മൾ നല്ല തണുപ്പ് കാലത്താണെങ്കിൽ തീക്കായനൊക്കെ അതിൻ്റെ അടുത്ത് പോകും. അങ്ങനെ പോകുമ്പോഴാണ് ഇതിനകത്ത് വെന്ത് സ്വർണത്തിൻ്റെ നിറത്തിൽ വരുന്ന, തെളിഞ്ഞു വരുന്ന മറ്റൊരു സ്വർണം തന്നെ, ശരിക്കും മണ്ണ് സ്വർണമാകുന്ന ഒരു ഒരു പ്രതീതി ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു കാഴ്ച ആ കാലത്ത് ഉണ്ടാവുമായിരുന്നു. അതൊന്നും ഇന്നത്തെ തലമുറക്കൊന്നത് അറിയില്ല. ഇനിയിപ്പോൾ അത് പരിശ്രമം അങ്ങനെ ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ മേനച്ചൂരിന്ന് മണ്ണ് കൊണ്ടിരുന്ന കാലത്ത് അത് പിന്നീട് വോട്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് മണ്ണ് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അന്നൊരു കാലത്ത് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു ഇത് അന്നത്തെ രാഷ്ട്രീയ നേതാക്കളോട്, പ്രത്യേകിച്ച് അന്ന് എം വി രാഘവനൊക്കെ വളരെ ഉഷാറായിട്ട് ഫീൽഡിലുള്ളൊരു സമയമായിരുന്നു, അവരോടൊക്കെ പറഞ്ഞിട്ടൊന്ന് സംരക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിലും പിന്നെ ആലോചന മുന്നോട്ട് പോയില്ല. അങ്ങനെ സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ ഇന്നും ചെയ്യുമായിരുന്നു ആളുകൾ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തോന്നുന്നു ഈ ഒരു വലിയൊരു അറിവ് നൂറ്റാണ്ടുകളല്ല സഹസ്രാബ്ദങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു ജോലി നമ്മുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിനൊരു ഛേദം വരുമ്പോൾ ഇപ്പോൾ തോന്നുന്നു ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ നാട്ടുകാരുടെയോ അല്ലെങ്കിൽ ഇതന്നെ ചെയ്യുന്ന മുമ്പ് ചെയ്തിരുന്ന ആളുകളുടെയോ ഒക്കെ സഹായം കൊണ്ട് ഇതൊന്ന് പുനരുജ്ജീവിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രതിഫലം കിട്ടുന്ന രീതിയിലുള്ള ഒരു ജോലിയായിട്ട് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ആളുകളുണ്ടാകും. ഒന്നുമില്ലെങ്കിൽ ഒരു കലാപരമായിട്ടെങ്കിലും ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു കാര്യം അവരുടെ മനസ്സിൽ ബോധ്യം ഉണ്ടാവും, അത് ചെയ്യണം എന്ന് ഉണ്ടാവും. പിന്നൊരു പ്രധാന പ്രശ്നമുള്ളത് ഈ തൊഴിൽ ചെയ്യുന്നവരെ മാധ്യമങ്ങളടക്കം പണ്ടുള്ളവർ ഒരു പരിഹസിക്കുന്ന ഒരു ഏർപ്പാട് കൂടി ഉണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നഖക്ഷതമെന്ന് പറയുന്ന സിനിമയിൽ എം ടി വാസുദേവൻ നായരാണോ ആരോടെ സംഭാഷണം എഴുതിയെന്നറിയില്ല, കൊശവ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും പല സംഭാഷണങ്ങളിലും നാടകങ്ങളിലും ഒക്കെ അതുണ്ടാകുന്നുണ്ട്. അതൊക്കെ വളരെയധികം ഹൃദയഭേദകമായ കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ കാലത്തത് കുറവാണെങ്കിൽ പോലും ആ കാലത്തത് വലിയൊരു പ്രയാസം ഉണ്ടാക്കിയിരുന്നു. അത് ഇന്നും ഇന്ന് സമൂഹത്തിൽ നിന്ന് മൊത്തത്തിലത് അപ്രത്യക്ഷമായിട്ടില്ല എന്നുള്ളത് ഒരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ
അതൊക്കെ ആലോചിച്ചുകൊണ്ട് അതിനൊക്കെ മാറ്റം വരുത്തുന്ന രീതിയിൽ ഇതൊരു ഏറ്റവും നല്ല ഒരു തൊഴിലാണ്, തൊഴിലിൻ്റെ മാഹാത്മ്യം അല്ലെങ്കിൽ ഉത്തമമായൊരു തൊഴിലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ വളർത്താൻ ഗവൺമെൻറ്റോ മറ്റ് സംഘടനകളോ തയ്യാറാവുകയാണെങ്കിൽ അതിന് ആളുകളുണ്ടാവും, അത് പുനരുജ്ജീവിപ്പിക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഇപ്പോഴും എൻ്റെ ഉറച്ച വിശ്വാസം. അതിനു വേണ്ടിയിട്ട് ഉള്ള പ്രയത്നങ്ങളിൽ സഹകരിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറുമാണ്.